കാടിനെ അറിഞ്ഞ് പറമ്പിക്കുളത്തേക്ക് ഒരു യാത്ര. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യണോ എങ്കിൽ നേരെ പറമ്പിക്കുളത്തേക്ക് പോയിക്കോളൂ. കാടിനെയും കാട്ടുജീവികളെയും അറിഞ്ഞ് യാത്ര ചെയ്യാം. കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളിലൊന്നാണ് ഇവിടെ. നിരവധി സന്ദർശകരാണ് ദിവസവും എത്തുന്നത്. പാലക്കാട് പട്ടണത്തിൽ നിന്ന് 90 കിലോമീറ്റർ ദൂരെയാണ് ഇവിടം. പറമ്പിക്കുളം അണക്കെട്ടിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം 285 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. തമിഴ്നാട്ടിലെ സേത്തുമാട എന്ന സ്ഥലത്തുകൂടിയാണ് പറമ്പിക്കുളത്തേക്കുള്ള പ്രധാന പാത കടന്നുപോകുന്നത്. ആനമല വന്യജീവി സംരക്ഷണ കേന്ദ്രവുമായി ഇത് ചേർന്ന് കിടക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. അണക്കെട്ടും കടുവ സംരക്ഷണ കേന്ദ്രവുമെല്ലാം വിനോദ സഞ്ചാരികൾക്ക് നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുക തന്നെ ചെയ്യും. അക്ഷരാർത്ഥത്തിൽ പ്രകൃതിയുടെ തണുപ്പും കാറ്റുമറിഞ്ഞുമുള്ള ഒരു യാത്രയായിരിക്കും. തൂണക്കടവ് അണക്കെട്ട് പറമ്പിക്കുളത്തേക്ക് മറ്റൊരു പ്രധാന ആകർഷണമാണ്. ഈ ഡാമിന് മറ്റ് ഡാമുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയുണ്ട്. മലകൾ തുരന്ന് രണ്ട് ഡാമുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണിവിടെ. പറമ്പിക്കുളം നദിയും അണക്കെട്ടുമെല്ലാം കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച തന്നെ. പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിൽ വഴിനീളെ തേക്കിൻ മരങ്ങൾ കാണാം. തൂണക്കടവ് ഡാമെത്തുന്നതോടെ ധാരാളം മുളക്കാടുകളും കാണാനാകുന്നു. അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന നിരവധി ചെടികളുടെയും മരങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം സാന്നിധ്യം പറമ്പിക്കുളത്ത് ഇപ്പോഴുമുണ്ട്. ആന, കാട്ടുപോത്ത്, മ്ലാവ്, വരയാട്, മുതല തുടങ്ങിയ കാട്ടുജീവികളും കാണാം. സാഹസികത ഇഷ്ടമാണെങ്കിൽ മുൻകൂർ അനുവാദവും വാങ്ങണം. അനുമതി കിട്ടിയാൽ നിശ്ചിത പരിധിവരെ വനത്തിലൂടെ സാഹസിക യാത്രയ്ക്ക് പോകാം. ഇവിടത്തെ തടാകത്തിൽ ബോട്ട് യാത്രയ്ക്കും സൗകര്യമുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരവും വിനോദസഞ്ചാരികളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട്. അന്വേഷണം.com ന് വേണ്ടി അനുശ്രീ വത്സൻ.